തലശ്ശേരി മാഹി ബൈപ്പാസിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. രാവിലെ നടന്ന അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചതിന് പിന്നാലെ വീണ്ടും അപകടം നടന്നു. കോഴിക്കോട് ഭാഗത്ത് നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന കാറും പള്ളൂരിൽ നിന്ന് മാഹിയിലേക്ക് പോകുന്ന ഇരുചക്രവാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത്. മാഹി ബൈപ്പാസ് ഈസ്റ്റ് പള്ളൂർ സിഗ്നലിൽ വീണ്ടും അപകടം. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. 4 മണിക്കൂറിന് ശേഷം വീണ്ടും നടന്ന അപകടത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. ഇതോടെ അപകടങ്ങൾ വർദ്ധിക്കുന്നതിൽ ജനങ്ങൾ ആശങ്കയിലായി. നിരന്തരം അപകടം നടക്കുന്ന ഈ ജംഗ്ഷന് ഡെവിൾ ജംഗ്ഷൻ എന്നാണ് നാട്ടുകാരിപ്പോൾ വിശേഷിപ്പിക്കുന്നത്. നെഞ്ചിരിപ്പോടെയാണ് പലരും സിഗ്നൽ ജംഗ്ഷൻ എന്ന കടമ്പ താണ്ടുന്നത്. സിഗ്നലിലെ പരിചയക്കുറവാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും കാരണം. സിഗ്നലിലെ അപാകതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്കൂൾ തുറന്നാൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്ന ആശങ്കയുമുണ്ട്. സ്കൂൾ വാഹനങ്ങളെ സിഗ്നൽ ജംഗ്ഷനിൽ പ്രവേശിപ്പിക്കരുതെന്ന അഭിപ്രായവുമുണ്ട്. ഇന്ന് രാവിലെ 6:30 ആദ്യ അപകടം നടന്നത്. കണ്ണൂർ ഭാഗത്ത് നിന്ന് വടകരയിലേക്ക് ബൈപ്പാസ് പാതയിലൂടെ പോവുകയായിരുന്ന കാറും ഈസ്റ്റ് പള്ളൂർ ഭാഗത്ത് നിന്ന് ബൈപ്പാസ് റോഡിലേക്ക് കയറി വരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഓട്ടോ ഡ്രൈവർ തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി മുത്തുവാണ് മരിച്ചത്. പള്ളൂരിൽ നിന്ന് മാഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടം പോയി തിരിച്ചു വരികയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പരിക്ക് പറ്റിയ ഓട്ടോ ഡ്രൈവറെ ആദ്യം ചൊക്ലി മെഡിക്കൽ സെന്ററിൽ പ്രഥമ ചികിത്സ നൽകി. പിന്നീട് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിയ ഉടൻ മരണപ്പെട്ടു. 2-ാമത്തെ അപകടം രാവിലെ 10:40 നടന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന കാറും പള്ളൂരിൽ നിന്ന് മാഹിയിലേക്ക് പോകുന്ന ഇരുചക്ര വാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ കടവത്തൂർ സ്വദേശി അഴകത്ത് ഹൗസിൽ AC മുഹമ്മദ്, മകൾ റിസ്വാന ജിഹാൻ എന്നിവരെ ഗുരുതര പരിക്കുകളോടെ കണ്ണൂർ ആസ്റ്റർ മിംസിൽ പ്രവേശിപ്പിച്ചു.